ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അനദാസ് ഫുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ മാഗിയും നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടല്ലോ, അത് ഏതായാലും കുഴപ്പമില്ല, അതും കൂടെ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. നമ്മൾ തയ്യാറാക്കാനായിട്ട് റൈസും മാഗിയും ഇവിടെ നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മാഗി വേവിച്ച് വെച്ചിരിക്കുന്നത് മാഗി മസാലയും ഇട്ട് മാത്രമാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ 1.5 കപ്പ് ബസ്മതി റൈസും ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കത്തില്ല, അതുപോലെ തന്നെ ഇതിലും ചേർത്ത് കൊടുക്കാം. തക്കോലും ഗ്രാമ്പും ഏലക്കയും പട്ടയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാളയാണ് എടുത്തിരുന്നത്. ഇനി ഈ സവാളയൊക്കെ നമുക്ക് നല്ലതുപോലെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണമാണ് എടുത്തിരുന്നത്. നമുക്കിതും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും പിന്നെ അതുപോലെ ക്യാബേജ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ക്യാബേജിന് പകരം വേണമെങ്കിൽ ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കാം, ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം, ബീൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അവസാനമായിട്ട് നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പൊടികൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല. ഇതിൽ നമ്മൾ ചേർക്കുന്നത് മാഗി മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ മുളകുപൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. മാഗി മസാല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ മാഗി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും അത് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാഗിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ പാത്രം ആയതുകൊണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇച്ചിരി ഇളക്കി എടുക്കാനൊക്കെ ഇത്തിരി പാടുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ലതുപോലെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം.
ഈ കച്ചപ്പും പിന്നെ അതുപോലെ സോയാ സോസും കൂടെ ഒക്കെ ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളിത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാഗി മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗി മസാല ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. നമുക്ക് അതൊരു മാഗി കഴിക്കുന്നതാണോ അതോ റൈസ് കഴിക്കുന്നതാണോ എന്നൊരു കൺഫ്യൂഷൻ വരെ തോന്നിപ്പോകും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കുക. നമ്മളിതിലൂടെ കഴിക്കാനായിട്ട് കറി ഉണ്ടാക്കിയത് സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ആയിരുന്നു കേട്ടോ. അപ്പം ഇതും ആ ഒരു കറിയും കൂടെ ചേർത്ത് കഴിച്ചപ്പം എനിക്കും ഒരുപാട് ഇഷ്ടമായി. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.